ഹായ് വിവേസ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിന് ഒരു കപ്പ് അല്ലെങ്കിൽ ഈ ചെറിയ ബൗളിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മുടെ തേങ്ങ തിരികിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഷുഗറ്, പിന്നെ ജീരകം, പിന്നെ ഒരു മുട്ട, മുട്ട പൊട്ടിച്ചത്, പിന്നെ കാഷ്യൂസും മുന്തിരി, മുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഞാൻ ഷുഗർ എടുത്തേക്കുന്നത് ഈ സ്പൂണിന് ഒരു 5 സ്പൂണ് ഷുഗറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. പിന്നെ എണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കഴുകി വെച്ചേക്കുന്ന 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന അരിയും തേങ്ങയും ഷുഗറും ഈ മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ അപ്പത്തിനൊക്കെ അരിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് ഒരു തരി വരാതെ മാക്സിമം നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 5 ഏലക്ക കൂടി ആഡ് ചെയ്യുവാണേ മിക്സിയിൽ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തരി ഇല്ലാതെ നമ്മൾ ഇതിനെ അരിച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എങ്ങനെയാണ് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാത്രമാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ പാത്രത്തിൽ നന്നായിട്ട് നമ്മൾ എണ്ണ തടയി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് സ്റ്റീമിൽ നമ്മൾ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് തണുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുകയാണ് ഈ പാത്രത്തിൽ. കണ്ട, ഞാൻ ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ അരിച്ചു വെച്ചേക്കുന്ന ഇത് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഒരു 1/4 പോർഷൻ മാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ആഡ് ചെയ്യാവുള്ളൂ, ഒരുപാട് ആഡ് ചെയ്യരുത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂസും റേസിൻസും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് കുറച്ച് ജീരകം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ള ഇല്ലാത്തവർ ആഡ് ചെയ്യണമെന്നില്ല. ഇനി നമുക്കിത് ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലോ അങ്ങനെ എന്തില്ലെങ്കിലും നമുക്കിത് സ്റ്റീമിൽ വെച്ചെടുക്കാം. ഞാൻ എനിക്ക് വേറെ പ്ലേറ്റ്സ് വലുത് ഇത് റൗണ്ടിനുള്ളത് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തത്. റൗണ്ട് ഷേപ്പിനുള്ള എന്തെങ്കിലും പ്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇഡ്ഡലിക്കുട്ടമാണ്. ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ ആ നടുക്കുള്ള കമ്പം ഒഴിച്ചിട്ട് ബാക്കി ഒരു 3 തട്ട് ഇഡ്ഡലി തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ആണ് ആഡ് ചെയ്തിരുന്നത്. ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിലാണ് ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റീം ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇത് വെക്കാൻ ശ്രമിക്കരുത്. കാര്യം പാത്രം ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂടായിരിക്കും, നമുക്ക് വെക്കാനും പാടായിരിക്കും. സോ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കി കൊടുക്കാം. ഉണ്ടോ, അപ്പോൾ അടച്ച് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് എങ്കിലും വേണം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഫോയിൽ വെച്ച് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. എന്നാൽ മാത്രമേ ആ സ്റ്റീം അതിനകത്ത് തന്നെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റീം വെളിയിൽ പോകും. ഇവിടെ കിണ്ണത്തപ്പം വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് എന്തായെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കുവാണ് എന്തോന്നറിയാൻ. കണ്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിനകത്തൊന്നും പെരണ്ടിട്ടില്ല. അപ്പം നിങ്ങളും ഇങ്ങനെ നോക്കുക. അപ്പം നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം വെളിയിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം നന്നായിട്ട് സെറ്റായി വരും. കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും. സോ ഞാനത് കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ ഈ നൈഫിൽ ചെറുതായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ കണ്ടോ, നമുക്ക് അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ അമ്മ ഉരപ്പം ഉണ്ടാക്കും, അത് അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഉരപ്പം കാണലിലാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ തട്ടിലൊക്കെ കാണലൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഇതും അതേപോലെ തന്നെയാണ് നമ്മുടെ ടേസ്റ്റ് എല്ലാം വരുന്നത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ്. മാവല്ല, സോറി, അരി നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ കുതിർക്കാൻ ഇടണമെന്ന് മാത്രം. അല്ലാതെ ഇതിനകത്ത് വേറെ മിക്സിങ്ങിലൊന്നും നമുക്ക് നല്ല ചെയ്യുന്നതിന് കുക്കിങ്ങിലോ വലിയ പാടൊന്നും ഇതില്ല. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്, സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.